ഈശോയുടെ പ്രവർത്തനത്തിന്റെ ഒന്നാം ദിവസം അവസാനിക്കുന്നത് ശ്രദ്ധിക്കണം. ആ നഗരത്തിലെ എല്ലാ രോഗികളും പിശാചു ബാധിതരും അവന്റെ അടുത്തേക്ക് അവർ കൊണ്ടുവരുന്നു, എല്ലാവരെയും സുഖപ്പെടുത്തുക. പിറ്റേ ദിവസവും സമാനമാണ്. അതായത് ശിഷ്യർ ഇവനെ തേടി ചെന്ന് കഴിയുമ്പോൾ ഈശ പറയുന്നത് എനിക്ക് മറ്റ് പട്ടണങ്ങളിലേക്കും പോകണം. ഗലീലിയയിൽ ഉടനീളം എല്ലാ സിനഗോഗുകളിൽ പ്രഘോഷിച്ചു കൊണ്ടും പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഈ രണ്ട് തിരക്കേറിയ പ്രവർത്തനങ്ങളുടെ ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിരാവിലെ അവൻ എഴുന്നേറ്റ് ഒരു വിജനപ്രദേശത്തേക്ക് പോയി പ്രാർത്ഥിച്ചു. തിരക്കിനിടയിൽ നിന്നും ഈശോ ഒരു പിൻവാങ്ങൽ നടത്തുക, ഒരു റിട്രീറ്റ് നടത്തുക, ഒരു ധ്യാനം നടത്തുകയാണ്. ഇത് ഈശോയുടെ ജീവിത ശൈലിയുടെ ഭാഗമായിരുന്നു. മുന്നോട്ട് പോകുമ്പോൾ 6:46 അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ഏറ്റവും വലിയ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നും ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ട ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് പോകും. അവസാനം മരണത്തിന്റെ തൊട്ടു മുമ്പ് ഗെത്സെമനിയിലേക്ക് 12 പേരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് 3 പേരെ മാത്രമാകുന്നു, അവരോട് ഹൃദയവേദന പങ്കുവെക്കുന്നു, എന്നിട്ടോ വീണ്ടും ഒറ്റയ്ക്കാകുക. ഇത്തരമൊരു റിട്രീറ്റ് ഈശോയുടെ ജീവിത ശൈലിയുടെ ഭാഗമായിരുന്നു. 6:6 പ്രാർത്ഥനയെക്കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശമുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക. ഈ ഒരു റിട്രീറ്റ് ആൾക്കൂട്ടത്തിൽ നിന്ന് മാത്രമല്ല, അവനവനിൽ നിന്നുമുള്ള ഒരു പിൻവാങ്ങലാണ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പിറകിലുള്ള ജീവനിലേക്ക്, ജീവാത്മാവിൻ്റെ അവബോധത്തിലേക്ക് ഉണർന്നു വരുന്ന ഒരു പിൻവാങ്ങലാണ്, ഒരു ധ്യാനമാണ്. ചിത്തവൃത്തി നിരോധം എന്ന് പറഞ്ഞത് പതഞ്ജലി മഹർഷിയാണ്. ഈ ഒരു പിൻവാങ്ങലിലൂടെ ഈശോയിൽ ഉണർന്നു വന്ന അല്ലെങ്കിൽ നിലനിന്ന അവബോധമുണ്ട്. താൻ മകനാണ്, ദൈവം എൻ്റെ അപ്പനാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്. ഈ ഒരു അവബോധത്തിലേക്ക് ഉണരുന്നവൻ, അതിൽ നിലനിൽക്കുന്നവൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്, ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് രോഗികളുടെ മേലും ബാധിതരുടെ മേലും അവശരുടെ മേലും ഹൃദയാലുവോടുകൂടിയുള്ള പ്രവർത്തനം. തിരിച്ചറിയേണ്ടത് ഈശോയുടെ പ്രവർത്തനങ്ങളുടെ മുഴുവൻ ഉറവിടമായിട്ട് നിന്നത്, ശക്തി സ്രോതസ്സായിട്ട് നിന്നത് ഈ തിരിച്ചറിവായിരുന്നു, ധ്യാനമായിരുന്നു, റിട്രീറ്റ് ആയിരുന്നു. പാപ്പായാണ് ഒരിക്കലും പറഞ്ഞത്, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമൊന്നുമല്ല, നമ്മൾ തമ്പുരാനെ നോക്കിയിരിക്കുന്നതാണ്. ഞാനങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. നോക്കിയിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഉറങ്ങിപ്പോകാറുണ്ട്. എന്നൊരു പാപ്പ പറഞ്ഞു, നമ്മൾ നോക്കിയിരിക്കുന്നതോ ഉറങ്ങുന്നതോ ഒന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ടത് തമ്പുരാൻ നമ്മളെ നോക്കിയിരിക്കുന്നുണ്ട്. ബി അവെയർ ഓഫ് ഇറ്റ്. ഈ ഒരു കണക്റ്റഡ്നെസ് ആണ്, അതാണ് ധ്യാനം, അതാണ് ഈശോ വിജനപ്രദേശത്തേക്ക് പിൻവാങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ധ്യാനം നഷ്ടപ്പെടുന്ന സഭയാണ് പ്രതിസന്ധിയിലാവുന്നത്. അവൻ അതിരാവിലെ ഉണർന്ന് ഒരു വിജനപ്രദേശത്തേക്ക് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.